ഹായ് ഹലോ നമസ്കാരം മിനീസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നമ്മൾ എയ്റ്റീസിലേക്ക് വന്നിരിക്കുകയാണ് എയ്റ്റി നയൻ പോയിന്റ് നയൻ ആയിരിക്കുകയാണ് വെയ്റ്റ് ഇതായിരിക്കുന്നത് രണ്ട് മാസം കൊണ്ടാണ് നമ്മൾ ഇൻ്റർമീറ്റിയൻറ്റ് ഫാസ്റ്റിംഗ് സ്റ്റാർട്ട് ചെയ്ത് കഴിയണ സമയത്ത് നയൻറ്റി നയനിലായിരുന്നു ഞാൻ നിൽക്കുന്നുണ്ടായിരുന്നത് ഏകദേശം പത്ത് കിലോ ആണ് നമ്മൾ ഇൻറ്റർമീറ്റൻറ്റ് ഫാസ്റ്റിങ്ങിലൂടെ നമ്മൾ കമ്മിയാക്കിയിരിക്കുന്നത് പക്ഷേ ഈ എയ്റ്റീസിലേക്ക് വന്നത് ഈ ഒരു രണ്ട് മാസം കൊണ്ട് ഞാൻ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞിട്ടാണ് ഈ എയ്റ്റീസിലേക്ക് വന്നിരിക്കുന്നത് അപ്പോൾ എന്തൊക്കെയാണ് ഞാൻ എൻ്റെ ഇൻറ്റർമീറ്റ്യൻ ഫാസ്റ്റിങ്ങിൽ മാറ്റം വരുത്തിയത് ഈ രണ്ട് മാസം കൊണ്ട് ഞാൻ എന്തൊക്കെയാണ് പഠിച്ചത് എന്തൊക്കെയാണ് മാറ്റം വരുത്തിയത് എന്നുള്ളതാണ് ഞാൻ ഇന്ന് നിങ്ങളുടെ അടുത്ത് ഷെയർ ചെയ്യുന്നത് നിങ്ങളോട് ഞാൻ പറഞ്ഞിട്ടുണ്ട് ഞാൻ ഈ ഒരു ബോട്ടിലാണ് എൻ്റെ ഫാസ്റ്റിംഗ് തുടങ്ങുന്ന മുതൽ ഞാൻ വെള്ളം കുടിച്ചുകൊണ്ടിരിക്കുക എന്നുള്ളത് ഒരു ഏഴ് ബോട്ടിൽ വെള്ളം കുടിക്കാൻ ഞാൻ ശ്രമിക്കാറുണ്ട് പക്ഷെ വളരെ പെർട്ടിക്കുലർ ആയിട്ട് ഫൈവ് ഹൺഡ്രഡ് എം എൽ ഓളം ഞാൻ വെള്ളം എൻ്റെ ബ്രേക്ക് ഫാസ്റ്റ് ബ്രേക്ക് ചെയ്യുന്നതിന് മുമ്പ് ഒരു സ്ട്രെച്ചിൽ ഞാൻ കുടിക്കാൻ ശ്രമിക്കാറുണ്ട് അതായത് നയൻ തേർട്ടിക്കാണ് ഞാൻ ഫുൾ ഭക്ഷണം കഴിക്കുക പോകുന്നത് സോ എയ്റ്റ് തേർട്ടിക്ക് ഞാൻ ഫൈവ് ഹൺഡ്രഡ് എം എൽ വെള്ളം കുടിച്ചിട്ടാണ് ഞാൻ തുടങ്ങുന്നത് ഇതെല്ലാം ഞാൻ ചെറിയ ചെറിയ മാറ്റങ്ങൾ ഈ ഒരു രണ്ട് മാസം കൊണ്ട് ഞാൻ ആക്കിയ ഒരു ശീലമാണ് ആദ്യമൊന്നും എനിക്ക് പറ്റുണ്ടായിരുന്നില്ല കേട്ടോളൂ പക്ഷേ അതിനുശേഷം എനിക്ക് നല്ല വ്യത്യാസങ്ങൾ വരാൻ തുടങ്ങി ഹാഫ് ആൻ അവർ മുമ്പായിട്ട് ഞാനിത് ആയിട്ട് വെള്ളം കുടിച്ചു തീർക്കും അതുതന്നെ നല്ല ഒരു ഫീല്ലിങ് ആയിട്ടുള്ള ഒരു തോന്നലായിരിക്കും അത് കഴിഞ്ഞ് നയൻ ഒ ക്ലോക്കിന് ഞാൻ ബ്രേക്ക് ചെയ്യുന്നത് ഈ ഒരു വാട്ടർ കഴിച്ചിട്ടാണ് ഏത് ഫ്രൂട്ട് വേണമെങ്കിലും യൂസ് ചെയ്യാം എക്സെപ്റ്റ് ഈ പഴം പഴം നേന്ത്രപ്പഴം അതൊന്നും വേണ്ട മാക്സിമം വാട്ടർ മെലൻ അത് ഇല്ലെങ്കിൽ ഞാനൊരു പ്ലംസ് ഇത് കൂടുതൽ ഇത് കൂടുതൽ ഞാൻ പോവാറില്ല മെയിനായിട്ട് വാട്ടർ ആണ് യൂസ് ചെയ്യാറുള്ളത് ആ വാട്ടർ മെലൻ ഒരു പ്ലേറ്റ് നിറയെ ഞാൻ എടുക്കാറുണ്ട് സമാധാനവും സാവകാശവുമായിട്ട് ഒമ്പത് മണി തൊട്ട് ഞാൻ അത് കഴിക്കും മെയിൻ ആയിട്ടുള്ള ഫുഡ് അതായത് എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അത് ഞാൻ ഒമ്പതരക്കേ കഴിക്കാറുള്ളൂ ഇപ്പോൾ അതിൻ്റെ ക്വാണ്ടിറ്റിയും വളരെ കമ്മിയായിട്ടുണ്ട് എന്താ കാരണം എന്ന് വെച്ചാൽ നമ്മൾ ഫാസ്റ്റ് ഇങ്ങനെ ബ്രേക്ക് ചെയ്യുന്നതുകൊണ്ട് വാട്ടർ മെലൻ കഴിച്ചിട്ടും നമ്മൾ വെള്ളം കുടിച്ചിട്ടും ഒക്കെ ബ്രേക്ക് ചെയ്യുന്നതുകൊണ്ട് തന്നെ ആയിരിക്കണം ഞാൻ നല്ല വ്യത്യാസം കണ്ടുവരുന്നുണ്ട് ഈ ഒരു പാറ്റേൺ ഞാൻ ഫോളോ ചെയ്യുന്നതിൽ ഒരു വാട്ടർ മെലൻ കംപ്ലീറ്റ് ആയിട്ട് ഞാൻ ഒരു പ്ലേറ്റ് നിറയുള്ള വാട്ടർ മെലൻ കഴിച്ച് തീർത്തു ഒമ്പത് മണി ഒമ്പതേ കാലാവുമ്പോഴേക്കും തീർക്കാറുണ്ട് ആവണ സമയത്ത് ഓബ്വിയസ്ലി ക്വാണ്ടിറ്റി വളരെ കമ്മിയാണ് ഒരു ദോശയിലാണ് നിർത്തുന്നത്

ഞാൻ എൻ്റെ ദോശ തീർക്കാറുള്ളത് അല്ലെങ്കിൽ ഏത് ബ്രേക്ക്ഫാസ്റ്റ് തീർക്കാറുള്ളത് ആദ്യമൊക്കെ എന്താണെന്ന് വെച്ചാൽ പടപടയിൽ കഴിക്കാൻ തോന്നിയിട്ടുണ്ടായിരുന്നു ഇപ്പം അങ്ങനെയല്ല വളരെ കാമൺ ക്വയറ്റായിട്ട് ഞാൻ ടൈം എടുത്തിട്ടേ കഴിക്കാറുള്ളൂ ഈ ടൈം എടുത്ത് കഴിക്കുന്നതുകൊണ്ട് എന്താ ഒരു ഗുണമെന്ന് വെച്ചാൽ ശരിക്കും നല്ല ഒരു ഫുള്ളായിട്ടുള്ള ഫീലിംഗ് ആണ് നമുക്ക് കിട്ടുന്നത് സോ അതുകൊണ്ട് തന്നെ നല്ല ഒരു ടൈം എടുത്തിട്ട് നിങ്ങളും കഴിക്കാൻ നോക്കുക ഫാസ്റ്റ് ബ്രേക്ക് ചെയ്യുന്ന സമയത്ത് ഒരു ഫ്രൂട്ടോട് കൂടിയിട്ട് ഫാസ്റ്റ് ബ്രേക്ക് ചെയ്യാൻ നോക്കുക ചില ആൾക്കാർ ചായയും കാപ്പിയും കുടിച്ചിട്ട് ഫാസ്റ്റ് ബ്രേക്ക് ചെയ്യുന്ന പറയാറുണ്ട് അങ്ങനെ ചെയ്യാണ്ട് ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്തു നോക്കൂ വീണ്ടും വന്നിരിക്കുന്നത് ഒരു ബ്രേക്കിൻ്റെ ടൈമാണ് ഒരു ലെവൻ ആവുന്ന സമയത്ത് ഞാൻ വീണ്ടും ും വാട്ടർ മെലണും ലോകൻ എന്ന് പറയുന്ന ഫ്രൂട്ടുമാണ് വാട്ടർ കണ്ടന്റ് കൂടുതലുള്ള ഏത് ഫ്രൂട്ട് വേണമെങ്കിലും നിങ്ങൾക്ക് എടുക്കാം ഇത് കഴിച്ചിട്ട് ആവുന്ന സമയത്ത് എന്താണെന്ന് വെച്ചാൽ വീണ്ടും നമുക്ക് വിഷപ്പിന്റെ കാര്യത്തിൽ വളരെ അധികം കണ്ട്രോള് വരുകയാണ് ഉച്ചയ്ക്ക് ഒരു ഒന്നേമുക്കാൽ രണ്ടോട് കൂടിയിട്ട് പരിപ്പ് കൂട്ടാൻ ചോറ് കോവയ്ക്കുപ്പേരി വഴുതനിയുപ്പേരി ഇതായിരുന്നു ഇന്നത്തെ മെനു അത് കഴിച്ചിട്ട് ഒരു പിടി ചോറ് ഉണ്ടിട്ട് ഞാൻ അത് അവസാനിപ്പിക്കും ഒരു രണ്ടു മണി രണ്ടേകാലാവുമ്പോഴേക്കും തന്നെ ഞാൻ ചോറുണ്ട് കഴിഞ്ഞിട്ടുണ്ടാവും ലാസ്റ്റ് വരുന്നത് ഞാനൊരു ഡാർക്ക് ചോക്ലേറ്റ് രണ്ടെണ്ണം എടുത്ത് കഴിച്ചിട്ടാണ് രണ്ടരയോട് കൂടിയിട്ട് ഞാൻ അവസാനിപ്പിക്കുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല ഡിഫറൻസ് ഉണ്ട് ഈ ഒരു പാറ്റേൺ ഫോളോ ചെയ്യുന്നതുകൊണ്ട് എനിക്കും വലിയ കുഴപ്പമില്ല എന്താ പറയുക മനസ്സുകൊണ്ട് തന്നെ നമുക്ക് ഇത് ഫോളോ ചെയ്യണം അടുത്ത ദിവസവും ഇത് ഫോളോ ചെയ്യണം എന്നുള്ള ഒരു ഫീലിംഗ് ആണ് വരുന്നത് ഒരു മടുപ്പ് തോന്നിക്കുന്ന ഒരു പ്രശ്നം വരുന്നില്ല അതായത് ഒരു ഡയറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ആദ്യം കൺസിഡർ ചെയ്യേണ്ടത് നമ്മുടെ മനസ്സുകൊണ്ട് നമ്മൾ എത്രത്തോളം അതിനെ ആത്മാർത്ഥമായിട്ട് സ്വീകരിക്കുന്നു എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ നിങ്ങളോട് ഇത് ധൈര്യമായിട്ട് എനിക്ക് ഷെയർ ചെയ്യാൻ പറ്റും ഒരു വിധത്തിലും ഒരു കുഴപ്പവുമില്ലാതെ എല്ലാ ദിവസവും ഫോളോ ചെയ്ത് ഈ ഒരു എയ്റ്റീസിലേക്ക് എനിക്ക് രണ്ട് മാസം കൊണ്ട് എനിക്ക് വരാൻ പറ്റി ടോട്ടൽ വെയിറ്റ് ലോസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ടെൻ കെ ആണ് പക്ഷേ ഈ രണ്ട് മാസം കൊണ്ട് ലോസ് ആയിരിക്കുന്നത് ഫൈവ് കെ ആണ് പോയിരിക്കുന്നത് ഫൈവ് കെ ജീസ് എന്ന് പറയുന്നത് വളരെ വളരെ ഒരു വലിയ കാര്യം തന്നെയാണ് വളരെ വലിയൊരു അച്ചീവ്മെന്റ് തന്നെയാണ് സോ ഞാൻ അന്ന് നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു എയ്റ്റീസിലേക്ക് എത്തുന്ന ദിവസം ഞാൻ നിങ്ങളുടെ അടുത്ത് ഇത് കാണിക്കുമെന്ന് അപ്പോ ഇവിടുന്ന് ജേർണി ഞാൻ ഇതേപോലെ തന്നെ കണ്ടിന്യൂ ചെയ്ത് പോയിക്കൊണ്ടിരിക്കും ഇനിയും വെയിറ്റ് ലോസ് ആവുന്ന സമയത്ത് നിങ്ങളോട് ഞാൻ ഷെയർ ചെയ്യാം ഈ ഒരു ഡയറ്റിന്റെ ശൈലി തന്നെയാണ് ാണ് ഞാൻ എല്ലാ ദിവസവും ഫോളോ ചെയ്യാറുള്ളത് വീണ്ടും ഞാൻ വേറൊരു വീഡിയോയിൽ ആണ് ഞാൻ ഫോളോ ചെയ്യുന്നത് എത്രമാത്രം ഡിഫറൻസ് ഞാൻ വരുത്തിയിട്ടുണ്ട് എന്നുള്ളതൊക്കെ ഞാൻ എന്തായാലും ഇൻക്ലൂഡ് ചെയ്യാൻ നോക്കാം ഇനിയും വെയിറ്റ് ലോസ് ആവുന്ന സമയത്ത് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യുന്നതായിരിക്കും നിങ്ങളും ഐ എം എഫ് ട്രൈ ചെയ്തില്ലെങ്കിൽ ട്രൈ ചെയ്യും നല്ലൊരു മനസമാധാനത്തോട് കൂടിയിട്ട് നമുക്ക് വെയിറ്റ് ലോസ് ചെയ്യാൻ പറ്റും അപ്പോൾ എന്റെ ഈ ഒരു അച്ചീവ്മെന്റ് ഞാൻ നിങ്ങളോട് പറയുകയാണ് വലിയ കാര്യമാണോ ചോദിച്ചാൽ വലിയ കാര്യമൊന്നും ആയിരിക്കില്ല പക്ഷേ എനിക്കിതൊരു വലിയ നമുക്ക് കിട്ടുന്ന കോൺഫിഡൻസ് നമുക്ക് കിട്ടുന്ന മനസ്സിൻ്റെ ഉള്ളിൽ കിട്ടുന്ന ആ ഒരു സന്തോഷം വളരെ ഡിഫറൻസ് തന്നെയാണ് സോ നിങ്ങളും ഇത് ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ ട്രൈ ചെയ്ത് നോക്കുക എൻ്റെ ഈ ഒരു പാറ്റേണിലേക്ക് വരണം എന്നൊന്നും ഞാൻ പറയില്ല പക്ഷേ നിങ്ങൾക്ക് ഏത് പാറ്റേൺ ആണോ സൂട്ട് ചെയ്യുന്നത് അതുപോലെ നിങ്ങൾക്ക് ട്രൈ ചെയ്യാവുന്നതാണ് ഞാനിപ്പോൾ ഏകദേശം ഒരു രണ്ടരയ്ക്ക് നിർത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അടുത്ത ദിവസം ഒമ്പത് മണിക്കാണ് ഞാൻ എൻ്റെ ഫാസ്റ്റ് ബ്രേക്ക് ചെയ്യുന്നത് അത്രത്തോളം എനിക്ക് പോവാൻ പറ്റുന്നുണ്ട് ഒരു കുഴപ്പമില്ലാതെ കൊണ്ടുപോകാൻ പറ്റുന്നുണ്ട് അപ്പോൾ ഇനിയും ഇതേപോലെ വെയ്റ്റ് ലോസ് സംഭവിക്കുകയാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇനിയും എയ്റ്റി നയൻ പോയിൻറ്റ് നയൻ ഇന്ന് ഞാൻ എങ്ങനെ കമ്മിയായി വരുന്നു എന്നുള്ളത് ഞാൻ നിങ്ങളോട് ഡെഫിനറ്റ്ലി ഷെയർ ചെയ്യുന്നതായിരിക്കും അപ്പോൾ ചെറിയൊരു വീഡിയോ ആണ് നിങ്ങൾക്ക് എന്തെങ്കിലും സംശയമുണ്ടോന്നുണ്ടെങ്കിൽ ഈ വീഡിയോ താഴെ ചോദിക്കുക എന്നെ അറിയുന്ന പോലെ ഞാൻ പറഞ്ഞു Ta-na-na-ta-na-na-na Dum-ta-na-na-ta-na-na-na Dum-ta-na-na-ta-na-na-na Vinnie's Kitchen